വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. 8/4/2021 നടന്ന SSLC എക്സാമിനേഷൻ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും വിവരണവുമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. പൊതുവെ നമ്മൾ മോഡൽ എക്സാമ്പിൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, കണ്ടതുപോലെ തന്നെ 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നൽകിയതെങ്കിലും 40 മാർക്കിനുള്ള ഉത്തരങ്ങൾ മാത്രം എഴുതിയാൽ മതിയായിരുന്നു. ആ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും അതിൻ്റെ ചോദ്യവും ഉത്തരവും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത് 1 മാർക്ക് വീതമുള്ള സെക്ഷനാണ്. അതിൽ മൻ ഹുവർ റജുലു സാറൂഖുൽ ഹിന്ദി, ഇന്ത്യൻ മിസൈൽ മാൻ ആര് എന്നുള്ളതാണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാണെന്ന് നിങ്ങൾക്കറിയാം, APJ അബ്ദുൽ കലാം. ഓക്കെ. അസ്ബഹ ആമിർ ഡാഷ്, അസ്ബഹ എന്നുള്ളത്, അസ്ബഹ എന്താണ്, കാന മിൻ കാന വാഹവാത്തിഹ, അതിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇസ്മിന് ലമ്മു ചെയ്യും, ഖബറിന് ഫതഹ് തൻവീനായിരിക്കും. കസൂലൻ എന്നുള്ളതാണ്. ശരി, അസ്ബഹ ആമിറുൻ കസൂലൻ. ഓക്കെ. ഉലിദത് ഇറാസിംഗാൽ ഫി, ഉലിദത് ഇറാസിംഗാൾ, ഇറാസിംഗാൾ ജനിച്ചു, ഫി എവിടെയാണെന്നുള്ളതാണ്. രാമേശ്വരം, മീററ്റ്, കുറ്റിയാടി. ഏതാണ്? മീററ്റ് ആണ് ശരി ഉത്തരം. ഇറാസിംഗാൽ ജനിച്ചത്. മൻ കാന ഹാരിസുൽ ബുസ്താൻ, തോട്ടത്തിൻ്റെ കാവൽക്കാരൻ. ഹാരിസ് ആരായിരുന്നു, വാച്ച്മാൻ ആരായിരുന്നു? ഇബ്രാഹിം അദ്ഹം മഅതൂഖ് ഷഖീഖുൽ ബൽഖൈ, നമുക്കറിയാം ഇബ്രാഹിം ബിൻ അദ്ഹമാണ്. ഉലിദ സാലിഹ് മഹ്മൂദ് ഹവാരി ഫി, സാലിഹ് മഹ്മൂദ് ഹവാരി ജനിച്ചത് എവിടെയാണെന്നായിരുന്നു ചോദ്യം. എവിടെയാണ്? ഫി ഫിലസ്തീൻ, ഫി ലുബ്നാൻ, ഫിൽ ഖറാഖ്. ഏതാണ്? ഫിലസ്തീൻ. ഫിലസ്തീനിലെ സംഹ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഫിലസ്തീൻ ആണ് ഉത്തരം. ഫിലസ്തീൻ. ഓക്കെ. അടുത്ത 6, റാഹത്തു ഡാഷ് ഫി ഖില്ലത്തി ത്വാം, ഭക്ഷണം കുറയ്ക്കുമ്പോഴാണ് നമ്മുടെ റാഹത്ത്, കംഫർട്ട് കിട്ടുന്നത്. ഏതിന്? നഫ്സ്, ജിസ്മ്, ലിസാൻ, മനസ്സ്, ശരീരം, നാവ്. ശരീരം ഭക്ഷണം കുറയ്ക്കുമ്പോഴാണ് നമ്മുടെ ശരീരം അല്ലേ, അൽ ജിസ്മ്, ബോഡി. അപ്പോൾ റാഹത്തുൽ ജിസ് ഫി ഖില്ലത്തി ത്വഅാം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ. അടുത്തത് ഇഖ്തറിൽ മുതറാദിഫ് ലികലിമത്തിൽ മവദ്ദ, മവദ്ദ എന്ന വാക്കിൻ്റെ സിനണിം, പര്യായ പദം എഴുതാനാണ് പറഞ്ഞത്. ഏതാണ്? ബൈത്ത്, ഹുബ്ബ്, വാലിദത്ത്. ബൈത്ത് വീട്, ഹുബ്ബ് സ്നേഹം, മവദ്ദ എന്നാലും ലവ് സ്നേഹം. ഓക്കെ. അപ്പോൾ ഹുബ് എന്നുള്ളതാണ് ഉത്തരം. ഹുബ് സ്നേഹം. കാന ഡാഷ് ബദീനൻ, കാന ഡാഷ് ബദീനൻ, ഇതും കാനയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാന വന്നു കഴിഞ്ഞാൽ കാനയുടെ ഇസ്മിന് ലമ്മ് ചെയ്യണം അല്ലെങ്കിൽ റഫ് ചെയ്യണം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കാന അദ്നാനു എന്നുള്ളതാണ് ശരി. അദ്നാന അദ്നാനി എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ കാന അദ്നാനു ബദീനൻ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ. അടുത്തത് ഇഖ്റഅൽ ഫഖ്റത്തലാത്തിയ വ അജിബ് അനിൽ അസ്ഇലത്തി താലിയ, 9 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻസ് താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മറത്തിൽ അയ്യാം യൗമുൻ കാന ആലവി യഊദു മഅ സുമലാഇഹി മിനൽ മദ്രസ, ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അവൻ്റെ കൂട്ടുകാരോടൊപ്പം ആലവി മടങ്ങുകയായിരുന്നു, സ്കൂളിൽ നിന്ന് മടങ്ങി. വ ദഖലൽ മത്അം, അങ്ങനെ അവൻ ഹോട്ടലിൽ കയറി. ലി തനാവുലിൽ വജബ അൽ ഖഫീഫ, ഒരു ചെറുഭക്ഷണം, ലഘുഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി. ജ ഇലൈഹി വാലിദുഹു മുഹിയുദ്ദീൻ, അദ്ദേഹത്തെ അവൻ്റെ അടുത്തേക്ക്, അത് അവൻ്റെ ഉപ്പ മുഹിയുദ്ദീൻ വന്നു. ഓ സാല എന്നിട്ട് ചോദിച്ചു, ലിമൻ തുഅതി അൽ മൗസക്കുല്ല യൗമിൻ, ആർക്കാണ് നീ എല്ലാ ദിവസവും പഴം നൽകാറുള്ളത് എന്ന് ചോദിച്ചു. ഇതാണ് പാരഗ്രാഫ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് ഇക്തഷിഫ് മുഫ്രദ അയ്യാം, അയ്യാം എന്ന വാക്കിൻ്റെ ഏകവചനം, സിംഗുലർ കണ്ടെത്താനാണ് പറഞ്ഞത്. ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? യൗമിൻ, എ ഡേ. ഓക്കെ. പിന്നെ ഇഖ്തർ ജം അ ജമീൽ, ജം ജമീൽ, ഫ്രണ്ട്, ഫ്രണ്ട് എന്ന വാക്കിൻ്റെ ജം പ്ലൂരൽ എന്നാണ്, ബഹുവചനം കണ്ടെത്താനാണ്. ഏതാണ്? ജമീൽ ജംഅഹു സുമലാ. ഓക്കെ. സുമലാ ഇഹി എന്നല്ല, സുമലാ എന്ന് എഴുതിയാൽ മതി. പിന്നെ ഉക്തു മുലാരി ആദ, ആദ എന്ന വാക്കിൻ്റെ മുലാരി ഫോം, പ്രസൻറ്റ് ഫോം. ഏതാണ് ഇതിലുണ്ടല്ലോ? ആദ യഊദു അല്ലേ, ആദ യഊദു എന്നുള്ളതാണ് ഉത്തരം. ഇസ്മു വാലിദു ആലവി, ആലവിയുടെ ഉപ്പയുടെ പേര് എന്താണ്? മുഹിയുദ്ദീൻ അല്ലേ, ഉപ്പയുടെ പേര് മുഹിയുദ്ദീൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ.
പതിമൂന്ന് ഇഖ്റ സത്ര വഖ്തർ മിന തസ്രീഹാതി മാ യുവാഫിഖു ഫിൽ മഅന. നിങ്ങൾ ഈ ഈ വരി ഈ പദ്യത്തിൽ വരി വായിച്ചു നോക്കുക, അതിന് യോജിച്ച ഒരു പ്രസ്താവന താഴെയുണ്ട്, അത് കണ്ടെത്തുക. അൽ ഇൽമു ബി ഐദീന മിഷ്അൽ ബിൻ നൂരി യുദി ഉൽ മുസ്തഖ്ബൽ എന്നാണ്. അറിവ് നമ്മുടെ കയ്യിലെ ഒരു വിളക്കാണ്, ബിൻ നൂരി യുദി ഉൽ മുസ്തഖ്ബൽ നമ്മുടെ ഭാവി പ്രകാശിപ്പിക്കുന്ന വിളക്കാണ് എന്നാണ്. ഇതിലേതാ തഅല്ലമു മിനൽ അസാദിത്തി ഹുബ്ബൽ വാലിദൈൻ, ഞാൻ അധ്യാപകരിൽ നിന്ന് മാതാപിതാക്കളെ ഉള്ള സ്നേഹം പഠിച്ചു. അൽ ഇൽമു നിബ്റാസിൻ യുദി ഉൽ മുസ്തഖ്ബൽ ഹയാത്തിന, അത് തന്നെ അല്ലേ. എന്താണ് ഇൽമാണ് നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ ഭാവി പ്രകാശിപ്പിക്കുന്ന വിളക്ക്. അപ്പോൾ ഇതാണ് ഉത്തരം. അൽ ഇൽമു നിബ്റാസിൻ യുദി ഉൽ മുസ്തഖ്ബൽ ഹയാത്തിന. ഓക്കെ, അതിനുശേഷം പതിനാല് ഇഖ്റഇൽ അബിയാത്തിൽ ലാത്തിയ വക്തഷിഫ് മിൻഹൽ മുത്രാദിഫ് ലിൽ കലിമാത്തിൽ ലാത്തിയ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഈ താഴെയുള്ള പദ്യം വായിച്ച് അതിൻ്റെ മുത്രാദിഫ്, എന്താണ് മുത്രാദിഫ്? പര്യായ പദം, സിനണിം, സമാന പദം കണ്ടെത്താനാണ്. ഫിനാ മുറ്റം, മുദരിസ് ടീച്ചർ, അതിൻ്റെ രണ്ടിൻ്റെയും യുവജ് അതിൻ്റെ സമാന പദം ഇതിൽ കണ്ടെത്തണം. ഫിൽ ഫിസഫിയ ഐഷു മദൽ കുത്തുബ്, ക്ലാസ്സിൽ ഞാൻ പുസ്തകങ്ങളോടൊപ്പം ജീവിക്കുന്നു. ഫിൽ ബാഹത്തി അഗ്രിക്കു ഫില്ലാബ്, മുറ്റത്ത് ഞാൻ കളിയിൽ മുഴുകുന്നു. അപ്പോൾ അൽബാഹ എന്നുള്ളതാണ് ഫിനാ ഇൻ്റെ നേരെ എഴുതേണ്ടത്. ഫിനാ ഇൻ്റെ മുത്രാദിഫാണ് ബാഹ. മിൻ ഹുബ്ബി മുഅല്ലിമിൽ ഖാലി അതഅല്ലമു കൈഫ ഉഹിബ്ബു അബി, എൻ്റെ എന്താണ് അധ്യാപകൻ്റെ മഹത്തായ വിലപിടിപ്പുള്ള ആ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ അധ്യാപകൻ, മുദരിസ് അധ്യാപകൻ, ടീച്ചർ, അതുതന്നെ മുഅല്ലിം എന്നുള്ളതാണ് അതിൻ്റെ മുത്രാദിഫ്. മുഅല്ലിമിന മുഅല്ലിം എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രശ്നമാണ്. കമ്മിലുൽ ഖാനാത്ത് ബിൽ ജുമുഇ വൽ മുഫ്റദാത്ത് കഫ കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ ജമ്മും മുഫ്റദും കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, മുദരിസത്ത് മുദരിസാത്ത്, അപ്പോൾ ഡാഷ് സദീഖാത്ത് ഏതായിരിക്കും? സദീഖത്ത് സദീഖാത്ത്, പിന്നെയോ ത്വാലിബത്ത് ത്വാലിബാത്ത്. ഓക്കെ, മുസ്ലിം മുസ്ലിമൂന, അപ്പോൾ മുസാഫിർ മുസാഫിറൂന, മുദരിസൂന ആകുമ്പോൾ മുദരിസുൻ മുദരിസുൻ മുദരിസൂന എന്നുള്ളതായിരിക്കും ഉത്തരം. ഓക്കെ, അടുത്തത് ഇഖ്റഇൽ ജുംല വകമ്മിൽ വകമ്മിൽഹ കമാ ഫിൽ മിസാൽ, താഴെയുള്ള സെൻറ്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഉദാഹരണം നോക്കൂ. ഫിൽ ഉസ്ബുഇ സബ്അത്തു അയ്യാം, മോഡൽ എക്സാമിന് ഉണ്ടായ ക്വസ്റ്റനാണ്. ഒരു ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ട്, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാദാഹുൽ യൗമു സാബിഅ. സബ്അത്ത് എന്തായി? സാബിഅയി മാറി. ഇത് ഏഴാമത്തെ ദിവസമാണ് എന്നാണ്. ഫിൽ കീസി ഖംസത്തു അഖ്ലാം, ബാഗിൽ അഞ്ച് പേനയുണ്ട്. ഹാദാഹുൽ ഖലമു അഞ്ചാമത്തെ, അപ്പോൾ അൽ ഖാമിസ് എന്നാണ് വരിക. ഓക്കെ, ലിൽ ബൈത്തി തിസ്അത്തു അബ്വാബിൻ, ഇതിന് വീടിന് ഒൻപത് വാതിലുകളുണ്ട്. ഇവിടെ ഹാദാഹുൽ ബാബ് അത്താസിഉ. ഓക്കെ, അൽ ബാബു അത്താസിഉ എന്നെഴുതിയ ഉത്തരമായി. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ചെയ്യേണ്ടത്. പിന്നുള്ളത് പതിനേഴാമത്തത്, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്ക് വീതമാണ്. അഇദ് മുൽസഖം ബി മുനാസബത്ത് ഈദ് ഈദുൽ അത്ഫാൽ, ഈദുൽ അത്ഫാൽ അതായത് ശിശുദിനം, ഒരു ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ വരണം എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അൽഉൻവാൻ, അതിനൊരു ഹെഡിങ്, താരീഖ് ഡേറ്റ്, പിന്നെ മെക്കാൻ സ്ഥലം, വഖ്ത് സമയം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ഞാൻ സാറിവിടെ കാണിച്ചു തരാം, നിങ്ങൾ അതുപോലെയാണ് എഴുതേണ്ടിയിരുന്നത്. ഇപ്പോൾ അൽദ് യോമിൽ ഖിറായുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ എഴുതുന്നുണ്ട് അൽ ഇഹ്തിഫാൽ ബി യൗമി ഈദുൽ അത്ഫാൽ, ഇവിടെ ഈദുൽ അത്ഫാൽ ആയതുകൊണ്ട് നമ്മളിവിടെ ഈദുൽ അത്ഫാൽ എന്ന് എഴുതണം. പിന്നെ ഈദുൽ അത്ഫാൽ ശിശുദിനം, ചിൽഡ്രൻസ് ഡേ നടക്കുന്നത് നവംബർ പതിനാല്, അപ്പോൾ നവംബർ പതിനാല് അതിൻ്റെ ആ ദിവസവും, അത് നിങ്ങൾ ഏതെങ്കിലും ദിവസം അത് ഓരോ വർഷത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ സമയം എഴുതുക, അസാഅത്തു താസിയ, അത് എന്തെങ്കിലും എഴുതിയാൽ മതി. ഒമ്പത് മണി. പിന്നെ എവിടെയാണ് നടക്കുന്നത്? ഫി റിഹാബി മദ്രസത്തി അൽ ഹുക്കൂമിയ സനവിയ ബികാലി കൂത്തുന്നോ, ഏത് സ്ഥലം വേണമെങ്കിലും എഴുതാം. പിന്നെ ഫി കായത്തിൽ മദ്രസ എന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. പിന്നെ അൽ മുഷാരിഖൂൻ, പങ്കെടുക്കുന്ന ആളുകൾ, നാദൂറുൽ മദ്രസ, മുദീറുൽ മുഖാത്ത എന്നാണ് ജില്ലാ കലക്ടർ, ഈസ് മജ്ലിസുൽ ഖറവി എന്താണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ്, നാദൂറുൽ മദ്രസ എച്ച് എം, പിന്നെ അദ്ദേഹത്തു ആമ എന്ന് എഴുതിയാൽ നിങ്ങളുടെ ഇത് കംപ്ലീറ്റായി. ഓക്കെ, അപ്പോൾ സ്ഥലം എഴുതണം, സമയം എഴുതണം. മുഷാരിക്കും വേണമെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടില്ല, എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണത് തയ്യാറാക്കേണ്ടത് പതിനേഴാമത്തെ. ഇനി പതിനെട്ട്,
മയ്യിസ് ബൈന തസ്രീഹാത്ത് സഹീഹ വൽ ഖാതിയ, താഴെയുള്ള സെൻറ്റൻസുകളിൽ ശരിയും തെറ്റും, ട്രൂ ആൻഡ് ഫോൾസ് തിരിച്ചെഴുതാനാണ് പറയുന്നത്. ഓക്കെ, നോക്കുക, നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലേ. അസ്സഈദു മൻ യഅ്ലമു മഖ്ദുറാത്തിഹി വയുൻശിതുഹ എന്നാണ്. സന്തോഷവാൻ അല്ലെങ്കിൽ സൗഭാഗ്യവാൻ, മൻ യഅ്ലമു മഖ്ദുറാത്തിഹി വയുൻശിതുഹ, തൻ്റെ കഴിവിനെ അറിഞ്ഞ് അതിനെ പരിപോഷിക്കുന്ന ആളാണ് സൗഭാഗ്യവാൻ. അപ്പോൾ അത് സഹീഹിൻ്റെ താഴെയാണ് അല്ലേ, അങ്ങനെയാണല്ലേ, ശരിയായ പ്രസ്താവനയാണത്. അതെ, അൽ കസ്ലു സുല്ലമുൻ ഇലൽ ഫൗസ്, മടി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ശരിയാണോ തെറ്റാണോ? ഫോൾസ്. അപ്പോൾ അതിൻ്റെ ഫോൾസിൻ്റെ താഴെ, ഖാത്തിയയുടെ താഴെ എഴുതുക. അൽ മുഹാഫലത്തുൽ മുസ്തമിറ സിറുന്നജാ, നിരന്തര കണ്ടിന്യൂസ് എഫേർട്ട്, ഇതാണ് നിരന്തര പരിശ്രമം വിജയരഹസ്യമാണ് അല്ലേ. നിരന്തരം പരിശ്രമിക്കാൻ നമുക്ക് വിജയം കിട്ടുകയുള്ളൂ. അതും സഹീഹിൻ്റെ താഴെയാണ് വരിക. ഓക്കെ, പത്തൊമ്പതാമത്തത്, ഇഖ്റഉൽ ഫഖ്റ വഅദ് സലാസത മിൻഹ ബിസ്തിഖ്ദാമിൽ അദവാത് ഐന മത്ത മൻമ. ഈ പാരഗ്രാഫ് വായിച്ച് ഈ വാങ്ങ് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ചോദ്യവാക്കുകൾ അദവാത്തുൽ ഇസ്തിഫ്ഹാം, അദവാത്തുൽ ഇസ്തിഫ്ഹാം വെച്ച് ചോദ്യവാക്കുകൾ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. എത്ര ചോദ്യങ്ങൾ? സലാസ ഇല, മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എന്താണ് ഇവിടെ? ഉലിദ സി എച്ച് മുഹമ്മദ് ഗോയ ഫി ഖറിയത്തി അത്തോളി, സി എച്ച് മുഹമ്മദ് ഗോയ അത്തോളി ഗ്രാമത്തിൽ ജനിച്ചു. ബിക്കാത്ത കാലിക്കറ്റിലെ ജില്ലയിൽ. സനത്ത അൽഫുമത്തി സമയത്തും സബയം വൈശ്ശരീൻ, 1927 ജനിച്ചു. വാലിദുഹു അലി മുസ്ലിയാർ, അതിനൊരു അലി മുസ്ലിയാറാണ്. വാലിദത്തുഹു മറിയം, ഉമ്മ മറിയമാണ്. ലഹു മുഅല്ലഫാതുൻ അദീദ, അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് റിഹലത്തി ഇലൽ ഹജ്ജ്, അസ്സഹാബ, റിഹലത്തി ഇലൽ ലണ്ടൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. തുഫിയ സനത്ത് ആയ സനത്ത് അൽഫിമത്തി സമയത്തിൻ വ സലാസിൻ വ സമാനീൻ, 1983 അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അപ്പോൾ ചോദ്യവാക്ക് എന്താ? ഐന, എവിടെ എന്നുള്ളത്. അത് വെച്ചെങ്കിൽ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം, എവിടെ ജനിച്ചു അല്ലേ. ഐന ഉലിദ സെയ്ദ് സി എച്ച് മുഹമ്മദ് ഗോയ, അതൊരു ചോദ്യമാണ്. ഐന ഉലിദ സെയ്ദ് സി എച്ച് മുഹമ്മദ് ഗോയ എന്ന് എഴുതിയ ഒരു ചോദ്യം. മത്ത, മത്ത എവിടെ, എപ്പോൾ എന്നാണ്. അപ്പോൾ എപ്പോൾ ജനിച്ചു വേണമെങ്കിൽ എപ്പോഴാണ്? സനത്ത് 1927. അപ്പോൾ മത്ത ഉലിദ സെയ്ദ് സി എച്ച് മുഹമ്മദ് ഗോയ രണ്ടാമത്തെ ക്വസ്റ്റ്യനായി അല്ലേ. പിന്നെ മൻ, മൻ ആര് എന്നാണ്. അപ്പോൾ മൻ വാലിദു സി എച്ച് മുഹമ്മദ് ഗോയ എന്ന് എഴുതുക. മൻ വാലിദു സി എച്ച് മുഹമ്മദ് ഗോയ, അല്ലെങ്കിൽ മൻ വാലിദത്തു സി എച്ച് മുഹമ്മദ് ഗോയ, എന്തെഴുതിയാലും ഉത്തരം ശരിയാണ്. മൻ വാലിദു ആരാണ്? അലി മുസ്ലി, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരെന്താ, ആരാണ് എന്നാണ് ചോദ്യം. മാ എന്നാൽ എന്ത്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ മാ മുഅല്ലഫാത്ത് സി എച്ച് മുഹമ്മദ് ഗോയ, മാ മുഅല്ലഫാത്ത് സി എച്ച് മുഹമ്മദ് ഗോയ, അതും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളൂ, നാലെണ്ണം ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ രൂപം. ഇനി 20-ാമത്തത്, സിൽ ബൈനൽ ഖാനത്തെ, രണ്ട് കോളങ്ങൾ നിങ്ങൾ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. എ പി ജെ അബ്ദുൽ കലാം, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അലി അഹമ്മദ് ബാഗസീർ, ഇവരുടെ ഗ്രന്ഥങ്ങളാണ് ഇപ്പുറത്ത് നൽകിയിട്ടുള്ളത്. ഏതൊക്കെയും നിങ്ങൾ നോക്കൂ. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ ബുക്ക് ഏതാണ്? അജ്നിഹത്തും മിനന്നാർ. അപ്പോൾ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്? എങ്ങനെ യോജിപ്പിക്കണം? അജ്നിഹത്തും മിനന്നാർ. പിന്നെ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏതാണ്? അൽ അവാത്തിഫ്, അതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. പിന്നെ അലി അഹമ്മദ് ബാഗസീർ, വ ഇസ്ലാമ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്? അടുത്തത്, ഇഖ്റഉൽ ഫഖറത്ത് വാജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുക എന്നുള്ളതായിരുന്നു. ഉലിദയുടെ ഷേര് ഗോവിന്ദൻ നായർ ഫി കുറ്റിപ്പുറം ഫി മുക്കാത്തായത്തെ മലപ്പുറം, സനത അൽഫുമത്തി സമയത്തിൻ ഉവ സിത്ത, 1906 മലപ്പുറത്ത്, മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്താണ് വെടശ്ശേരി ഗോവിന്ദൻ നായർ ജനിച്ചത്. വാലിദുഹു കൃഷ്ണക്കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര്, അച്ഛൻ്റെ പേര് കൃഷ്ണക്കുറുപ്പ് എന്നാണ്. വാലിദത്തുഹു കുഞ്ഞിക്കുട്ടിയമ്മ, അമ്മയുടെ പേര് കുഞ്ഞിക്കുട്ടിയമ്മ എന്നാണ്. ലഖബഹു ഷായൽ കുവ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ശക്തിയുടെ കവി എന്നാണ്, ഷായൽ കുവ എന്നാണ്. തൂഫിയ സനത്ത് അൽഫിമോത്തി സമയത്തിൻ വ അർബഅഇം വ സബഈൻ, 1974 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? മത്ത തൂഫിയ ഇടശ്ശേരി ഗോവിന്ദൻ നായർ, എന്നാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ മരണപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഏതായതും ദാ തൂഫിയ സനത്ത 1974, അതിനാണ് അദ്ദേഹം മരണപ്പെട്ടത്. 1974. മാ ലഖബ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വിളിപ്പേരെന്താണ്? ഇത്ര എഴുതിയാൽ മതി, ഷായിറുൽ ഖുവ ഉത്തരമായി. പിന്നെ ഐന പുലിത ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എവിടെയാണ് ജനിച്ചത്?
ഫി കുറ്റിപ്പുറം ഫി മുഖാദായത്തി മലപ്പുറം എന്നെഴുതുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൂന്നിന് ഉത്തരം എഴുതി മൂന്ന് മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് കമ്മിലിൽ ഫറാഖ ബിവലായി സിയാത്തി മുനാസിബത്തിൻ ലില്ലഫ് ആൽ ഫിൽ ഖൗസൈൻ കമാ ഫിൽ മിസാൽ. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വാചക വാക്കിൻ്റെ അനുയോജ്യമായ ഫോം എഴുതി ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇത് ഹാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഖറജ മാജിദ് മിനൽ മദ്രസത്തി മാഷിയൻ എന്നാണ്. മാജിദ് സ്കൂളിൽ നിന്ന് മടങ്ങി, മാഷിയൻ നടന്നുകൊണ്ട്. മഷ എന്തായി? മാഷിയൻ എന്നായി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമല്ലോ, എളുപ്പമായിരിക്കും. കത്തപ്പ മുഹമ്മദ് അദ്ദറസ ജലസ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? മാഷിയൻ പോലെ പറഞ്ഞാൽ ജാലിസൻ അലൽ മഖഅദ്. ഓക്കെ, പിന്നെ അൻഷദ നജീബ് അൻ നഷീദത്ത ഡാഷ് ഫിൽ കിതാബ്, നെലറ നോക്കി എന്നാണ്. അപ്പോൾ നജീബ് പാട്ട് പാടി നോക്കിക്കൊണ്ട്, നാലിറൻ ഫിൽ കിതാബ്, പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് പാട്ട് പാടി. റജ ആലവി മിനൽ മദ്രസ എന്നാണ്. അലവി സ്കൂളിൽ നിന്ന് മടങ്ങി, റാക്കിബൻ സഞ്ചരിച്ചുകൊണ്ട്, അലദ്ദറാജ സൈക്കിളിൽ. അപ്പോൾ റക്കിബൻ എന്താവും? റാക്കിബൻ എന്നാകും. ഓക്കെ, റാക്കിബൻ നാലിറൻ ജാലിസൻ എന്നെഴുതിയാൽ അതിൻ്റെ ഉത്തരമായി ഹാൽ. നെലറ ജലസ റക്കിബയുടെ ഹാലാണ് എഴുതേണ്ടത്. അടുത്തത് റത്തിബുൽ കലിമ ഹതാ തസീറ ജുംലതൻ മുഫീദ. ഈ താഴെയുള്ള സെൻറ്റൻസുകൾ ഡിസോർഡറിലാണ് കിടക്കുന്നത്. ഡിസോർഡർ എന്നല്ല, ഈ വാക്കുകൾ ഡിസോർഡറിലാണ് കിടക്കുന്നത്. അതിനൊരു സെൻറ്റൻസാക്കി, കംപ്ലീറ്റ് സെൻറ്റൻസാക്കി മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻ സദീഖാനി അലവി ഹമീമാന്, ഗോവിന്ദൻ പേര്, സദീഖാനി രണ്ട് കൂട്ടുകാർ, അലവി അലവി പേര്, ഹമീമാൻ ക്ലോസ്. അപ്പോൾ ഗോവിന്ദൻ ഗോവിന്ദൻ വ അലവി സദീഖാനി ഹമീമാനി, ഗോവിന്ദൻ വ അലവി സദീഖാനി ഹമീമാനി എന്നാണ് എഴുതേണ്ടത്. അങ്ങനെയാണത് കംപ്ലീറ്റ് സെൻറ്റൻസായി മാറുകയുള്ളൂ. പിന്നെയോ, ഡാഷ് ഫി മദ്രസത്തിൻ, അല്ല, ഹുമ ഫി മദ്രസത്തിൻ എദുർസാനി വാഹിദ. അവർ എന്താണ്, ഹുമ അവർ രണ്ടുപേർ ഫി മദ്രസത്തിൻ ഒരു സ്കൂളിൽ, എദുർസാനി പഠിക്കുന്നു വാഹിദത്തിൻ, വാഹിദ ഒരേ സ്കൂളിൽ. അപ്പം ഇങ്ങനെ പറയും, അവർ രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പം ഹുമ ഹുമ യദുർസാനി ഫി മദ്രസത്തിൻ വാഹിദത്തിൻ, അങ്ങനെയാണ് ശരിയായ സെൻറ്റൻസ്. ഓക്കെ, ഹുമ യദുർസാനി ഫി മദ്രസത്തിൻ വാഹിദ. പിന്നെ ഡേ റാഹത്ത് കംഫർട്ട് ആശ്വാസം, അൽ കലാം വാക്ക്, അൽ ലിസാൻ എന്താണ് നാവ്, ഫി ഖില്ല എന്നാണ് കുറവിൽ. അപ്പോൾ റാഹത്തുൽ ലിസാനി, റാഹത്തു അൽ ലിസാൻ, നാവിന് നാവ് കംഫർട്ടാകുന്നത് എപ്പോഴാണ്? ഫി ഖില്ലത്തി അൽ കലാം, സംസാരം കുറയ്ക്കുമ്പോഴാണ് അല്ലേ, അതാണ്. അപ്പോൾ റാഹത്തുൽ ലിസാനി ഫി ഖില്ലത്തുൽ കലാം. ഓക്കെ, അങ്ങനെയാണ് അതെഴുതേണ്ടത്. 24-ാമത്തത് ഇഖ്റാ സുതൂറ വ അജിബ് അനിൽ അസ്ഇല. നിങ്ങൾ ഈ വരികൾ വായിച്ചു നോക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫറായി തൂമ്മൻ ബാദിയ? അത് നമ്മൾ മുവാസാത്ത് തിഫില എന്ന പാഠ്യഭാഗം പഠിച്ചതാണ്. ഫറായി തൂമ്മൻ ബാദിയ, ഞാനൊരു ഗ്രാമീണ സ്ത്രീയെ കണ്ടു, ഫി വജിഹി ഹാസറിൽ ബുക, അവരുടെ മുഖത്ത് കരച്ചിലിൻ്റെ പാടുണ്ട്. വറായി തുൽദൻ സവാത്തൻ, അവിടെ ഏഴ് മക്കളെ കണ്ടു, സുഫ്രൻ അജാഫൻ മഞ്ഞ നിറത്തിലുള്ള മെലിഞ്ഞ അഷ്കിയ ദൗർഭാഗ്യവാന്മാരായ കുട്ടികൾ, സൂദുൽ മലാബിസ് കദ്ദുജ കറുത്ത നിറം, കൂരിരുട്ട് പോലെ കറുത്ത വസ്ത്രമാണവർക്ക്, ഹെമ്രുൽ മഹാജിറി കദ്ദിമ രക്തക്കട്ട രക്തം പോലെ അവരുടെ കണ്ണ് ചവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദ്യം എന്താണ്? കം വലതൻ മ അൽ ഉമ്മ, ഉമ്മയോടൊപ്പം എത്ര മക്കളുണ്ട് എന്നാണ്. എത്രയാണ്? സബ അല്ലെ, ഏഴ്. ഓക്കെ, മാതാ ഫി വജിഹിൽ ഉമ്മ, ഉമ്മയുടെ മുഖത്തെന്താണ്? ഫി വജിഹിഹ അസറുൽ ബുക, അതാണ് ഉത്തരം. കൈഫ മലാബിസു ലൗദ, കുട്ടികളുടെ വസ്ത്രം എങ്ങനെയാണ്? കറുത്ത നിറല്ലേ. സൂദുൽ മലാബിസി കദ്ദുച, അങ്ങനെ എഴുതിയ മൂന്ന് മാർക്ക് കിട്ടിക്കഴിഞ്ഞു.